ഒന്ന് അദ്ദേഹത്തിനോട് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വിവോ V17 ആയിട്ട് വന്നേക്കുന്നത്. ഒരു തവണ ഞാൻ അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചിരുന്നു. ജനം ടിവിയിൽ തെക്കേടത്തമ്മ അവാർഡ്സിൽ അദ്ദേഹം അവാർഡ് കൊടുക്കാൻ വന്നപ്പോൾ ഒന്ന് കാണാൻ ശ്രമിച്ചു. Are you excited? തീർച്ചയായിട്ടും. ആക്ച്വലി എനിക്ക് ക്രിക്കറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ റണ്ണൗട്ട് ആയിട്ടില്ല. എൻ്റെ പേര് കങ്കണ റണ്ണൗട്ട് എന്നാണ്. കങ്കണ ബോളിവുഡിൽ നിന്ന് റണ്ണൗട്ട് ആയെന്നാണ് പലരും പറയുന്നത്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാൻ, കങ്കണ റണ്ണൗട്ട് എന്നായി പോയില്ല എൻ്റെ പേര്. യെസ് വിളിച്ചായിരുന്നു, പിന്നെ അറിയില്ല എന്തിനാണ് വിളിപ്പിച്ചേക്കുന്നതെന്ന്. ആ നമുക്ക് വലിയ പിടിയൊന്നും ഇല്ലെന്നേ. പിന്നെ അപ്പോൾ മാർഗനിർദ്ദേശം എന്തോ തരാൻ അതൊന്നും വിളിപ്പിച്ചേക്കുന്നത്. ഞാൻ സോനും, എനിക്ക് അതേപോലെ വലിയൊരു പാട്ടുകാരനാവണം. പുൽക്കൂട്ടിൽ പിറന്നില്ലെന്നേ ഉള്ളൂ, അവൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. അയ്യോ ചേതായി, ഈ പാട്ടല്ല ജിയുടെ മറ്റേ പാട്ടിട്. മറ്റേ പാട്ടോ? ഏത് പാട്ട്? മൊത്തം ചേതൻ ഒന്നും അറിയത്തില്ല. മോദി കമ്മിങ്. ഹേ കങ്കണ ജി നമസ്കാർ, റണ്ണൗട്ട് ആകാതെ നോക്കണം കേട്ടോ. ഹേ നമസ്കാർ ജി, ഏ ലംബയിൽ എടുക്കിക്കോണേ. നമസ്കാര ഡോൺ ജി എസ് ആർ കെ. കിരീടവും ചങ്കവലും ഇല്ലാത്ത ഏക് ബഹുത് ബഡാ ആദ്മി താ മേരാ പിതാജി എന്ന്. അത് രാജമോഹൻ ആയിരിക്കുമല്ലോ. സത്യം പറഞ്ഞാല് അദ്ദേഹമായിരുന്നു ആദ്യം കൈനീട്ടി ക്ഷേക്കേണ്ടരമ്മ. ഒരു ശ്രുതിയല്ല, ഒരു അഞ്ചാറ് ശ്രുതിയൊക്കെ ഇട്ട് പാടണം കേട്ടോ. അതെങ്ങനെയാ ജീതനെ പറഞ്ഞു? അത് ഞാൻ പറയാ ഡ്രൈവൻ. ചേത്തായി ചേത്തായി നോക്ക്, അതിശയന്റെ പപ്പ. അതിശയന്റെ പപ്പയോ? അല്ല പപ്പയല്ല, മറ്റേ സയന്റിസ്റ്റ് അതിശയനെ പോലാക്കി എന്നെ കൂടെ അതിശയനാക്കാൻ പറയോ. ഇത് ടൈഗറിന്റെ പപ്പ ജാക്കി. ടൈഗറോ? അപ്പൊ ഇവര് സൂവിലാണോ? ഫോണിന്റെ പരസ്യം ഞാൻ കണ്ടായിരുന്നു. കൊള്ളാവോ? തീർച്ചയായിട്ടും. ഒന്നും രണ്ടും അല്ല, ആറ് ക്യാമറ ഉള്ള ഫോണോ അത്. ലൂഡോ കണ്ടായിരുന്നു കേട്ടോ. കപിൽ ശർമ്മക്ക് ബഡായ് ബാക്ലാവിലേക്ക് എന്നെ എപ്പോഴാണ്? മൂന്നെണ്ണം. എന്റെ പൊന്നെ ഇതിന് സ്വിച്ചില്ലേ ജി? ക്യാമറയുടെ സ്വിച്ച് താഴെയായിരുന്നു. മൊത്തം എന്റെ ചെലവാണ് എന്ന് പറഞ്ഞു. ഒരു പ്ലേറ്റ് ഷവർമ കൊടുത്തപ്പോ രണ്ട് പ്ലേറ്റ് ഷവർമ കിട്ടിയാലേ പറ്റത്തില്ലെന്ന് പറഞ്ഞവനെ ഞാൻ അറിഞ്ഞു. പിന്നെ ഞാൻ പോട്ടെന്ന് വെച്ചു. ഇല്ല, ഞാനൊരു കംപ്ലീറ്റ് വെജിറ്റേറിയനാ. അപ്പൊ പിന്നെ എനിക്ക് എന്തിനാ? ഞാൻ ആലു പൊറോട്ട കഴിച്ചു. ജി അയാളല്ല, ഇവനാ ഷവർമ കള്ളൻ. മോദിജി എന്നോട് ക്ഷമിക്കണം, ഞാൻ കാലു പിടിക്കാം. പിന്നൊരു സന്തോഷവാർത്ത എന്നു വെച്ചാല് എന്നെ കണ്ടു കഴിഞ്ഞാൽ കാർത്തിക് സുബ്രാജിനെ പോലെ മോദിജി നേരിട്ട് പറഞ്ഞു എന്നോട്. ഷാറുഖ് ബേട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ പറയണേ. ആ ഒരു പികെ ബേട്ട വീഡിയോ അയച്ചു കൊടുത്തേക്കണേ. അപ്പോ കണ്ട എല്ലാവർക്കും ധന്യവാദ്, നന്ദി. പോയി അടുത്ത വീഡിയോ ഉണ്ടാക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്കണം കൂടെ എനേബിൾ ചെയ്തേക്കട്ടോ. അടുത്ത വീഡിയോയില് കാണാം. ബൈ ബൈ. 1 2 3 4 5 6 7 8